ഈ പില്ലോയ്ക്ക് പില്ലോ കവർ തയ്ക്കാനായിട്ട് ഉള്ള തുണിയാണ് ഇവിടെ വെച്ച് കട്ട് ചെയ്യുന്നു. ഇതിങ്ങനെ മടക്കി തയ്ക്കാൻ ഉപയോഗിക്കാം. നാല് സൈഡ് തയ്ച്ചിടാം. പില്ലോയുടെ നീളം 28 എടുക്കും. വീതി ഏകദേശം 19-20 എടുക്കും. ബോർഡറിൽ 2 ഇഞ്ച് എക്സ്ട്രാ ഇടാം. തയ്യൽ മൂന്ന് തുണി കട്ട് ചെയ്തെടുക്കുന്നു. പില്ലോയുടെ കവറിനുള്ള തുണി രണ്ടായിട്ട് മടക്കി ഇവിടെ വെച്ച് കട്ട് ചെയ്ത് 2 പീസ് ആക്കുന്നു. അതിനുശേഷം 1 പീസിൻ്റെ 7 ഇഞ്ച് അകലത്തിൽ കട്ട് ചെയ്തു. അതിൻ്റെ എൻവലപ്പായിട്ട് എൻവലപ്പില്ലോ കവർ തയ്ക്കാനുള്ള 2 പീസ് ആക്കിയിട്ട് 1 പീസിൽ നിന്ന് 7 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇതിപ്പോൾ 2 ആയിട്ട് കട്ട് ചെയ്തു. ഇവിടെ വെച്ച് കട്ട് ചെയ്യുന്നു. ഒരു സൈഡ് ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കും. ഇപ്പോൾ 6 ഇഞ്ച് തയ്ച്ചാൽ 1 പീസ് കട്ട് ചെയ്ത് വെച്ചു. ഇതിൽ നിന്ന് ഇതിൻ്റെ 2 സൈഡും ഒന്ന് മടക്കി അടിക്കുന്നു. ഈ സൈഡും ഈ സൈഡും മടക്കി അടിച്ചിട്ട് പിടിപ്പിക്കാം. ഈ പീസ് ഇടയിലും ഈ പീസ് മുകളിലും അഴുത്ത് വെച്ചിട്ട് 4 സൈഡിലും അടിച്ചെടുക്കണം. അകത്തെ സൈഡ് അകം പുറത്താക്കിയിട്ട് 4 സൈഡിലും അടിക്കണം. ഈ പീസ് അകത്ത് പോകണം, ഈ പീസ് പുറത്ത് വരണം. ഇങ്ങനെ വെച്ച് തയ്ക്കണം. മറിച്ചെടുക്കുമ്പോൾ തയ്ച്ചിട്ട് മറിച്ചെടുക്കുമ്പോൾ അകത്ത് പോകണം. 4 സൈഡ് തയ്ച്ച് ഇത് ഒന്നിന് മുകളിൽ വന്ന് വെച്ച് തയ്ച്ചു. ഇതാകും. ഇനി തിരിച്ചെടുക്കുമ്പോൾ നല്ല വശം കിട്ടും. ഇവിടെ 4 സൈഡിലും 2 ഇഞ്ച് വീതം സൈഡ് അടിച്ച് യോജിപ്പിക്കുന്നു. ഇതിപ്പോൾ പില്ലാത്ത കയറ്റി ഇനി ഇത്രയും വെച്ച് സൈഡ് അടിച്ച് ചേർക്കാനുണ്ട്. സൈഡ് അടിച്ചിട്ട് പില്ലിടാം. ഈ പില്ലയുടെ കവറിൻ്റെ മൂലയൊക്കെ വെട്ടിക്കൊടുക്കണം. മറിച്ചെടുക്കുമ്പോൾ ഷേപ്പ് ചെയ്യാം. ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ട് മൂല ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് അധികം മഴ അടിക്കണം. അതും കോണൊക്കെ സേഫ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂടി നട്ടി വെച്ചു. ഈ 2 ഇഞ്ച് സൈഡ് 4 സൈഡ് 2 ഇഞ്ച് അടിച്ചത് പതിവ്. 4 വശത്തും 1.5 ഇഞ്ച് അകലത്തിൽ മറക്കിട്ട് ഇവിടെ തയ്ക്കുന്നു.
ഇലകളത്തിലെ തേക്ക് സൈഡ് പില്ലർ കവറുണ്ട്. നാല് സൈഡ് അടിച്ച് ഇവിടെ ഓപ്പണിങ് ഈ പില്ലറിന് ഇട്ട് നോക്കാം. ഇന്നലെ ടേപ്പ് ബില്ലൊക്കെ തയ്ച്ചു.